നമസ്കാരം. ഒപ്പം നിൽക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ചിലരുടെ ഭാരങ്ങൾ കഠിനമാകുന്നു. ചിലർ അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതിനും അപ്പുറം ഭാരം ചുമന്നുകൊണ്ടാണ്. അത്തരം മനുഷ്യർ തങ്ങളുടെ നിസ്സഹായതകളിൽ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് ഒരു കൈത്താങ്ങ് തന്നിരുന്നെങ്കിലെന്ന്. ഭാരം ചുമന്നു പോകുമ്പോൾ ഇടയ്ക്കൊന്നത് ഇറക്കി വെക്കാൻ കഴിയുന്നത് എന്തൊരാശ്വാസമാണ് അത് ചുമക്കുന്നവർക്ക് കൊടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയം തണുപ്പിക്കുന്ന വാക്കുകൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവീൻ. ഒരു പക്ഷേ ജീവിതഭാരങ്ങളിൽ നട്ടം തിരിയുന്ന അഗ്നിച്ചൂളയ്ക്ക് നടുവിൽ എന്ന പോലെ പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് തണുത്ത ആശ്വാസത്തിൻ്റെ ജലം പകരുകയായിരുന്നു യേശു നമ്പുരാൻ. ക്രിസ്തു കാൽവറി കയറുന്ന രംഗം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കാണണം. ഒരു മനുഷ്യനെടുക്കാൻ കഴിയുന്നതിൻ്റെ എത്ര മടങ്ങ് ഭാരവും ചുമലിലേറ്റിക്കൊണ്ടാണ് ക്രിസ്തു കാൽവറിയിലേക്ക് കയറുന്നത്. അതൊരു ജീവിത ചിത്രം തന്നെയാണ്. ഈ ലോകത്ത് പ്രതിസന്ധിയും ഭാരവും ചുമക്കുന്ന മനുഷ്യൻ്റെ പ്രതീകമാണത്. എന്നാൽ അവിടെയൊരു കുറേനക്കാരനുണ്ട്. ക്രൂശ് ചുമപ്പാൻ ക്രിസ്തുവിനെ സഹായിച്ചൊരു മനുഷ്യൻ. കുറേനക്കാരൻ്റെ മിഷൻ അവിടെ കൊണ്ടല്ല അവസാനിക്കുന്നത്. നമ്മളൊക്കെ ഈ ലോകത്ത് ഒരു കുറേനക്കാരനായി മാറണം. ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത ക്രൂശ് ചുമക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും ഒരിറ്റ് കൈ സഹായം, അത് നല്ല വാക്കുകൾ കൊണ്ടാകാം, ചില താങ്ങലുകൾ കൊണ്ടാകാം, കരുതലുകൾ കൊണ്ടാകാം, ഒരു കടാക്ഷം കൊണ്ടാകാം, അത് നൽകുവാൻ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഓരോ മനുഷ്യനും ആയിത്തീരേണ്ട ഭാവത്തിന് പറയുന്ന പേരാണ് ഷിമോൻ, കുറേനക്കാരൻ ശിമോൻ എന്നുള്ളത്. ഹന്ന ദേവാലയത്തിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കണ്ട പുരോഹിതൻ, അവൾ വീഞ്ഞുപയോഗിച്ചിരുന്നോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവൾ അവളുടെ ഹൃദയവികാരങ്ങളെ ദൈവസന്നിധിയിൽ പകരുന്ന അനുഭവമാണ് കാണുന്നത്. സഹിക്കാൻ വയ്യാത്ത ഭാരങ്ങളെ അവളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം മുമ്പാകെ കുടഞ്ഞിട്ടിട്ട് അവൾ ദേവാലയത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു തൂവലായി മാറുകയായിരുന്നു. ഭാരം കുറഞ്ഞ ഒരനുഭവമായി മാറുകയായിരുന്നു. ശരിക്കും നമ്മുടെ ദേവാലയങ്ങളൊക്കെ മനുഷ്യൻ്റെ ഭാരവും പ്രയാസവും ദൈവസന്നിധിയിൽ കുടഞ്ഞിടാനുള്ള ഇടങ്ങളായി മാറണം. ഒരു ചിന്തകൻ പറയുന്നത് ഗോഡ് ഈസ് സേക്രഡ് വെസൽ എന്നാണ്. ദൈവം വിശുദ്ധമായ പാത്രമാണ്. ഓരോ മനുഷ്യൻ്റെ ഭാരങ്ങളെയും നിക്ഷേപിക്കാൻ കഴിയുന്ന ഇടമാണത്. ശ്രീബുദ്ധൻ്റെ വാക്കുകൾ ഇത്തരുണത്തിൽ ഒന്നോർക്കുന്നത് നല്ലതായിരിക്കും. തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് കരുണയല്ല, മറിച്ച് അത് വ്യാപാരമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന 90% സഹായങ്ങളും വ്യാപാരങ്ങളാണ്.
ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. എന്നാൽ ഒരാൾ അത്താണിയായി മാറുക, ഒരു സപ്പോർട്ടായി മാറുക, ഒരു കുറയനക്കാരനായി മാറുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നിസ്സഹായരോടുള്ള നമ്മുടെ മനോഭാവമാണത്. അതൊരു കരുതലാണ്. നമ്മൾ ഒരാളെ പിന്തുണയ്ക്കുമ്പോൾ അയാളുടെ സ്വപ്നങ്ങളെയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത്. ജോൺ ഹോംസിന്റെ വാക്കുകൾ, There is no exercise better for the heart than receiving down and lifting people up. നമ്മളൊക്കെ ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടാൻ എക്സസൈസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഏറ്റവും നല്ല ഹൃദയത്തിന് ഉതകുന്ന എക്സസൈസ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവിടെ ഹൃദയം ബലപ്പെടും, ആർദ്രമാകും, നിന്റെ പിരിമുറുക്കങ്ങളൊക്കെ മാറും, ജീവിതം ഒരു പൂവ് പോലെയാകും, സുഗന്ധം പകർന്നു, തേൻ പകർന്നു, പുതിയ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകൾ കരുതിയും ഒരു പൂവ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെയാകും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഗലാത്യർ 6:2, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഒരു നിമിഷം നമുക്ക് ഹൃദയകണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ന്യായപ്രമാണം സ്നേഹത്തിൻ്റെ ന്യായപ്രമാണമാണ്. അത് ലംഘനങ്ങളെ പൊറുക്കുന്നതും മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതും സ്വയത്തേക്കാൾ അപരനോടുള്ള കരുതലിൻ്റെ പ്രഖ്യാപനവുമാണ്. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ആ മനോഹര അനുഭവത്തിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലും ഓടിയകരുവാൻ ഇടയാകരുത്. ക്രൂശിൻ്റെ ഓരത്തെ കുറേനക്കാരൻ ഞങ്ങളുടെ ദൗത്യമാണല്ലോ. നിസ്സഹായരുടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ചില മനുഷ്യർ ഇടയ്ക്കിടയ്ക്ക് ഇടറി വീഴുമ്പോൾ, ചില സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുമ്പോൾ ഒരു കരുതലായി മാറാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ കരുണ നിറയണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.